അപ്പൊ ബ്രോ, നമ്മൾ ഇത് എടുക്കണമെങ്കിൽ, നമ്മളിപ്പം ഫിനാൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എത്ര പെർസെന്റേജ് വരെ നമുക്ക് കിട്ടും? നമുക്ക് ഓൺ റോഡ് 90% വരെ നമുക്ക് ഫണ്ടിംഗ്, 90% ഫണ്ടിംഗ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, എത്ര ഇയർ വരെ കിട്ടും? ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കാണിച്ചിട്ടാ, കമ്പനി ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കാറിന്. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം, സാലമാണ്. ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു വാഹനം പരിചയപ്പെടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന വണ്ടി തന്നെയാണ്, ഇൻവിക്ടോ ആണ്. ഇൻവിക്ടോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മാരുതി സുസുക്കിയുടെ ഹൈബ്രിഡ്, ഫുള്ളി ഹൈബ്രിഡ് ഒരു വെഹിക്കിളാണ് ഇൻവിക്ടോ. ഏകദേശം 23 kilometers ആണ് ഈ വണ്ടിക്ക് മൈലേജ് അല്ലേ തരുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ള അമൽ ബ്രോ ആണ് നമ്മുടെ നെക്സയിലെ റിലേഷൻഷിപ്പ് മാനേജർ അല്ലേ. അപ്പോൾ ഇതിനെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ പ്രേക്ഷകർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇതിപ്പോൾ ലോഞ്ച് ആയിട്ട് എത്രയായി? നമുക്ക് ഫുള്ളി ഹൈബ്രിഡിൽ രണ്ട് വെഹിക്കിളുകളിൽ ചെയ്യുന്നത് ഇൻവിക്ടോ. നമുക്കിപ്പം നോർമൽ ഫുള്ളി ഹൈബ്രിഡും ഉണ്ട്, അതുപോലെ തന്നെ സെമിയും ഉണ്ട്. അപ്പൊ നമുക്ക് ഫുള്ളി ഹൈബ്രിഡ് ആണ് അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. അത് ഇവിയിലാണോ വർക്ക് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങില്? അത് സ്റ്റാർട്ടിങ് നമുക്ക് ഇവിയിലായിരിക്കും വരാം. അപ് ടു ഒരു 40 kilometers സ്പീഡ് വരെ നമുക്ക് അത് ഇവിയിൽ തന്നെ റൺ ചെയ്യും. വൺസ് ബാറ്ററി ഒപ്റ്റിമം കണ്ടീഷനിലാണെങ്കിൽ, അഥവാ ബാറ്ററി ചാർജ് കുറയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ സ്റ്റാർട്ട് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി വരുന്നത്. ഇതിനുള്ളൊരു ഗുണം എന്താന്ന് പറയുകയാണെങ്കിൽ, ബാറ്ററി തീർന്ന് വെഹിക്കിൾ എവിടെയും ബ്രേക്ക് ഡൗൺ ആയി നിൽക്കില്ല അല്ലേ. ഓട്ടോമാറ്റിക് നമ്മൾ ചാർജ് ആയിക്കും. ഇതിപ്പോ എഞ്ചിൻ എത്ര ലിറ്റർ വരുന്നത്? ഇത് 2 liter എഞ്ചിൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിൻ്റെതോ എത്ര കിലോവാട്ട് വരുന്നത്? കിലോവാട്ട് 201 വരും. 201.6 വോൾട്ട് വരും. വോൾട്ട് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോ ഓട്ടോമാറ്റിക്കൽ അല്ലേ ഇറങ്ങുന്നത്? ഓട്ടോമാറ്റിക്കൽ മാത്രമേ. ഓക്കെ, 7-seater. 7-seater ആണ്. കൂടെ ഇതിൽ സീറ്റ പ്ലസ് എന്ന മോഡൽ ഉണ്ട്. അത് 8-seater ഓപ്ഷനും അവൈലബിൾ ആണ്. 8-seater വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അറിയണം ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നതിന്? ഇതിപ്പോ നമുക്ക് ഒരു ഫുള്ളി ലോഡഡ് മോഡൽ ആണ്. ഫുൾ ഓപ്ഷൻ പ്ലസ് എന്നാണ് പറയാ. ഇതിന്റെ വേരിയന്റ് കോഡ് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് LED ഹെഡ്ലാമ്പ്സും LED DRLസും വരുന്നുണ്ട്. കൂടാതെ അലോയ് വീൽ 17-inch ആണ് വരുന്നത്. അത് സ്റ്റാൻഡേർഡ് ആണ് എല്ലാ മോഡൽസിലും. മെട്രോ സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്റലിജന്റ് കീ ആക്സസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ മെയിൻലി ഒരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ടെയിൽ ഗേറ്റ് ആണ്. ഫുൾ ഓപ്ഷൻ നമുക്ക് ടെയിൽ ഗേറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. ബ്രോ, ഇത് ശരിക്കും ഒരു നമ്മളെ എന്താ പറയാ, ഇന്നോവയിലൊക്കെ കേറിയ പോലെ ഉണ്ടല്ലോ. നല്ല സ്പേഷ്യസ് ആണല്ലോ. സത്യത്തിൽ പറഞ്ഞാല് ഇത് ഇന്നോവയുടെ മാരുതി റീബാഡ്ജഡ് ഓപ്ഷൻ ആണ്. വേരിയന്റ് ആണ്. ഹൈക്രൂസ് ഇല്ലേ, ഹൈക്രൂസ് ഇന്നോവയുടെ ഹൈബ്രിഡ് ഓപ്ഷൻ. അതിന്റെ നേരെ മാരുതിയുടെ റീബാഡ്ജഡ് ആണ് ഇൻവിക്ടോ എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 32.6 നമ്മളിപ്പം ഇപ്പം നമ്മൾ സ്റ്റാർട്ടിംഗിൽ ഇത് ഇവിയിലാണോ? നമ്മൾക്കിപ്പം ഇവിയിൽ നമുക്ക് എത്ര സ്പീഡിൽ ഓടിക്കാൻ പറ്റും? നമുക്കൊരു അപ് ടു 40 kilometers സ്പീഡ് വരെ നമുക്ക് ഓടിക്കാം ഇവിയിൽ. ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെ ചാർജ് കണ്ടീഷൻ അനുസരിച്ചിട്ട്. ചാർജ് അഥവാ കുറയാണെങ്കിൽ എഞ്ചിലേക്ക് അത് സ്വിച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗ് ഇവിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ടോട്ടൽ ഇപ്പം അങ്ങനെയാണോ ഇവി ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള മൈലേജ് ആണോ 23 പറയുന്നത്? 23.24 പറയുന്നത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള മൈലേജ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഓട്ടോമാറ്റിക് തന്നെ ചാർജ് ആയിക്കോളും. ഇതിപ്പം ഇവിയിലല്ലേ ഓടുന്നത്? ഇവിയിലല്ലേ ഓടുന്നത്? ഓക്കെ, അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എഞ്ചിന്റെ സൗണ്ട്. നമ്മളിപ്പോ കുറച്ച് ആക്സിലേഷൻ കൊടുക്കുകയാണെങ്കിൽ, ട്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഷിഫ്റ്റ് ആകും അങ്ങോട്ട് അല്ലേ. ഓക്കെ, ഇത് ഓൺ റോഡ് എന്ത് പ്രൈസ് വരുന്നുണ്ട് വണ്ടി? ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ 32.6 വരുന്നുണ്ട് ഓൺ റോഡ്. ഓൺ റോഡ് അല്ലേ. ഫുൾ ഓപ്ഷൻ ആണെങ്കിലോ? ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ 37.5 വരും. ഓക്കെ, ഉള്ളിൽ ഇപ്പോൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇപ്പം എടുത്തു പറയാനുള്ളത്? എടുത്തു പറയാനുള്ളത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. മൊത്തം സ്റ്റീറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റൽ ആണ് വരാം. ഓക്കെ, ഡിജിറ്റൽ ക്ലസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ പാർക്കിംഗ് ബ്രേക്ക് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ആണ്. ഓക്കെ, അതുപോലെ ഇതിലൊരു ഹോൾഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ടെക്നോളജി വൈസ് പറയുമ്പോൾ ഹോൾഡ് ആണ്. നമ്മളിപ്പോൾ ഒരു ചെരിഞ്ഞ ഒരു സർഫസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോൾഡിൽ വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിൾ പിന്നെ മൂവ് ചെയ്യില്ല.
വൺസ് നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്താലും മൂവ് ചെയ്യില്ല. നമ്മൾ ആക്സിലറേറ്റർ കൊടുത്താൽ മാത്രമേ വെഹിക്കിൾ മൂവ് ചെയ്യുള്ളൂ, വണ്ടി പോവുള്ളൂ അല്ലേ. അതുപോലെ 360 ക്യാമറ വരുന്നത് ഫുൾ ഓപ്ഷനിലാണോ? ഫുൾ ഓപ്ഷനാണ് 360 ഡിഗ്രി ക്യാമറ വരുന്നത്. അതുപോലെ ഫുൾ ഓപ്ഷൻ നമുക്ക് ഡ്രൈവർ സീറ്റ് 8-way അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക് സീറ്റാണ് വരുന്നത്, ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത്. അപ്പോൾ ബ്രോ, നമ്മൾ ഇത് എടുക്കണമെങ്കിൽ, നമ്മളിപ്പം ഫിനാൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എത്ര പെർസെന്റേജ് വരെ നമുക്ക് കിട്ടും? നമുക്ക് ഓൺ റോഡ് 90% വരെ നമുക്ക് ഫണ്ടിങ് വരുന്നുണ്ട്. 90% ഫണ്ടിങ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, എത്ര ഇയർ വരെ കിട്ടും? നമുക്ക് 5 വരുന്നുണ്ട്, 7-year tenure വരെ വരുന്നുണ്ട്. ഇനിയിപ്പം കസ്റ്റമറിന്റെ ട്രാക്ക് അനുസരിച്ചിട്ട് ചില ബാങ്ക്സ് 8-year വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ബുക്കിംഗ് പീരീഡ് ഉണ്ടോ എടുക്കുകയാണെങ്കിൽ? വെയിറ്റിംഗ് പീരീഡ് നമുക്കൊരു 1-2 months വണ്ടി നമുക്ക് കിട്ടും. 2 months കൊണ്ട് വണ്ടി എടുക്കാൻ പറ്റും അല്ലേ? വണ്ടി എടുക്കാൻ പറ്റും. അതായത് ചില മോഡലും വേരിയന്റ്, അതായത് സീറ്റ പ്ലസ് എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് മോഡലൊക്കെ നമുക്ക് ചിലപ്പോൾ റെഡിലി അവൈലബിൾ ഉണ്ടാകാം. നമുക്ക് ആസ് പെർ ദി കസ്റ്റമറുടെ കളർ ചോയ്സ് അനുസരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ഈ ഫുള്ളി ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടല്ലേ. കാരണം നമുക്കിപ്പോൾ ഇത്രയും 7-seater വണ്ടിക്ക് 23 km മൈലേജ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ഇന്നോവനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നോവ ഒക്കെ ഡീസൽ വണ്ടി തന്നെ 10-12 മൈലേജ് ഉണ്ടാവും 7-seater. ഏകദേശം ആ അതേ ഒരു പെർഫോമൻസ് തരുന്ന വണ്ടിയാണിത് അല്ലേ. എനിക്കൊന്നും അതിനെക്കാട്ടി കുറച്ചും കൂടി ചെറിയൊരു, നമ്മളിപ്പോൾ ഓടിക്കുമ്പം ഒരു വലിയ വണ്ടിയാണെങ്കിലും നമ്മൾ ചെറിയൊരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നതിൽ. അത്രയും സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാനും പറ്റുന്നുണ്ട്. നമ്മൾ അമലാണ് നമ്മളെ ഇൻവിക്ടോന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞത്. അപ്പം അമൽ വർക്ക് ചെയ്യുന്നത് നമ്മളെ പോപ്പുലർ നെക്സ മലാപ്പറമ്പ് അല്ല തൊണ്ടയാട് അല്ലേ, തൊണ്ടയാടുള്ള ഷോറൂമിലാണ്. അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് വാഹനങ്ങൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കാം. കൊടുത്തോട്ടെ, നമ്പർ കൊടുക്കാം, നമ്പർ കൊടുക്കാം. അപ്പോൾ ഒരു ഡീറ്റെയിൽ ആയി പറഞ്ഞുതരും, എല്ലാ സൗകര്യവും ഉണ്ട്, ഫിനാൻസ് എല്ലാ കാര്യങ്ങളും ഇവരെന്നെ ചെയ്തു തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.